Hi friends, the gardener YouTube channel le pudiyoru video like ellarkku swagatham. Appo njan innu vannirikkunnathu oru unboxing video aayittanu. Vera onnalla korchu plants yan online aayittu order cheyidittundayirunnu. Appo adu vannu. Appo na sadharana vaangana pole illa. Avile avare packing kaaryangalukku korchu special aayittu thonni. Appo adu oru video aayittu ningalkku ningalilekku ettikkan orthittanu innathe oru video cheyyunnathu. അപ്പോൾ നമ്മുടെ ബോക്സ് ഇതാണ്. ഇപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യണം. അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്തത് തർപ്പേൽ നഴ്സറി എന്ന് പറയുന്ന ഒരു നഴ്സറിയിലെ ആൾക്കാരിൽ നിന്നാണ്. അപ്പോൾ ഇത് വയനാട്ടിലാണ് ഇത് ഉള്ളത്. അപ്പോൾ ഇവർ മെയിനായിട്ടും ഫേസ്ബുക്കിൽ കൂടെയാണ് ഇതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇവരുടെ ക്വാളിറ്റി പാക്കിങ്ങും അവരുടെ പ്ലാന്റ്സിൻ്റെ ഹെൽത്തും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം. അപ്പോൾ ഇതിന് വാങ്ങാനായിട്ടുള്ള പർച്ചേസ് ലിങ്കും കാര്യങ്ങളും അവരുടെ എഫ് ബിൻ്റെ പ്രൊഫൈൽ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്കിൽ കയറിയിട്ട് തറപ്പേൽ നഴ്സറി എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇവരുടെ ഐഡിയും കാര്യങ്ങളൊക്കെ എല്ലാം അതിൻ്റെ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ പ്ലാന്റ് ഓർഡർ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓഫർ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ നല്ലൊരു കിടിലൻ ഓഫറാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ലിങ്കിലൊന്ന് കയറി നോക്കാം ഇതിൻ്റെ ഓഫർ. നമുക്കിതൊന്ന് ഇനി അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് ഇതിൻ്റെ അത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ തന്നെ ഈ പെട്ടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ ഉള്ളിലെ പ്ലാന്റ്സിൻ്റെ അവസ്ഥയൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം ഇത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവരുടെ പാക്കിങ്ങും കാര്യങ്ങളും പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ തുറന്ന് തന്നെ നോക്കണം. ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തേക്കണ ഈ പ്ലാന്റ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ചെറിയ എന്തെങ്കിലും പാക്കിങ്ങിൻ്റെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് ഫുള്ള് ഡാമേജ് ആയി പോകാനൊക്കെ ഭയങ്കര ചാൻസ് ഉള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഏകദേശം കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നല്ലപോലത്തെ ഒരു പേപ്പറിൻ്റെ കുഷ്യനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഇവർ അതിൻ്റെ ഉള്ളിൽ പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ 10 പ്ലാന്റ്സ് ആയിരുന്നു ഈ ഓഫറിലുള്ളത്. അപ്പോൾ ഓരോ പ്ലാന്റ്സും അവർ കാർഡ്ബോർഡ് ഷീറ്റ്സിൽ ഇതേപോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത പ്ലാന്റ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ വയലറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ സൈഡിൽ ഈ പിക്ചറൊക്കെ കാണാം. നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. അപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഔട്ട്ഡോർ യൂസ് ചെയ്യുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് അല്ല ഇത്. നല്ല കെയറിങ് വേണ്ട, നല്ല ഇൻഡോർ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാക്കിങ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതിൻ്റെ ആ ക്രൗൺ എന്ന് പറയുന്ന പോർഷൻ, അതായത് ആ ഇലകളൊക്കെ വരുന്ന ആ പോർഷൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പോൾ നമ്മുടെ ഈ കൊറിയർ സർവീസിൻ്റെ ഹാൻഡ്ലിങ്ങിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് അതിൻ്റെ ഉള്ളിലിരുന്ന് ഫുള്ള് ഡാമേജ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവരത്രയും ബോധേഡ് ആയതുകൊണ്ട് നല്ലപോലെ തന്നെ കോട്ടനൊക്കെ വെച്ച് നല്ലപോലെ സ്റ്റഫ് ചെയ്തിട്ടാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സിന് ഒരു കാരണവശാലും ഒരു കുഴപ്പം വരില്ല. എത്ര ജെർക്കിങ് ഉണ്ടായാലും ഒരു കുഴപ്പം വരാത്ത രീതിക്കൊക്കെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഇതിൽ ഒരുമാതിരി ഒരു 10 പ്ലാന്റ്സിലൊരു 5-6 വെറൈറ്റീസൊക്കെ ഫ്ലവേർഡാണ്. അപ്പോൾ ഈ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ഇത്രയും കൊറിയറിലൊക്കെ വന്നിട്ട് ഇത്ര നല്ല ഹെൽത്തി ആയിട്ട് നല്ല വെൽ പാക്ക്ഡ് ആണ് ഇവരുടെ പ്ലാന്റ്സ് എല്ലാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാനല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇവരുടെ ഏകദേശം ഒരു 40+ വെറൈറ്റി ആഫ്രിക്കൻ വയലറ്റ്സ് റഷ്യൻ വെറൈറ്റീസ് ഒക്കെ അവൈലബിൾ ആണെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു 10 പ്ലാന്റ്സ് ആണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. ഒരു കോംബോ ഓഫർ ആയിരുന്നു 10 പ്ലാന്റ്സിൻ്റെ. അപ്പോൾ നല്ല ലാഭമായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തു. എൻ്റെ ഇതിന് മുമ്പ് ഒരു 3 ഉണ്ടായിരുന്നു ലോക്കൽ വെറൈറ്റീസ്. പക്ഷേ അത് കറക്റ്റ് കെയറിംഗ് എന്ന് പറയാൻ പാടില്ലാത്തതുകൊണ്ട് അത് പ്ലാന്റ് ഡാമേജ് ആയിപ്പോയി. അപ്പോൾ രണ്ടാമത് ഇപ്പോൾ വാങ്ങിയതാണ്. ഇതിനി നല്ലപോലെ നോക്കി റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ നടീൽ രീതിയൊക്കെ നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവരെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ ആ ഒരു ക്രൗൺ പോർഷനൊക്കെ ഇവർ നല്ലപോലെ പഞ്ഞിയൊക്കെ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ പുതിയ ഇലകളൊക്കെ വരാൻ നേരം അവർക്കൊക്കെ ഒരു ബ്ലോക്കായിരിക്കും ഈ ഒരു പഞ്ഞി അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്കിതൊന്ന് റീപോർട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പോട്ടി മിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പോട്ടി മിക്സിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മൾ വാട്ടർ ചെയ്യാൻ നേരം അധികം ചെളിഞ്ഞ് നിൽക്കാത്ത ഒരു പോട്ടി മിക്സ് യൂസ് ചെയ്യുക. അതായത് ഇത്തിരി കൂടുതൽ കോക്കോപീറ്റ് നിൽക്കുന്ന രീതിക്ക്, കോക്കോപീറ്റും പെർലൈറ്റും കൂടെ ആയിട്ടുള്ള ഒരു മിശ്രിതം വേണം ഇതിന് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ കുറച്ച് നമ്മുടെ ഗാർഡൻ സോയിലും കമ്പോസ്റ്റൊക്കെ കൂടി കുറച്ച് ചേർക്കാം. നിർബന്ധമില്ല, കൂടുതലും പെർലൈറ്റൊക്കെ യൂസ് ചെയ്യുക. പിന്നെ ഇതിന് സെലക്ട് ചെയ്യുന്ന പോട്ട് എന്ന് പറയുന്നത് നല്ല ഡ്രെയിനേജ് ഹോൾസ് ഉള്ള പോട്ട് യൂസ് ചെയ്യുക.
പിന്നെ കൂടുതൽ വലിപ്പമുള്ള പോട്ട്സ് ആവശ്യമില്ല. ഇതിൻ്റെ ആ ഒരു ചുവടുഭാഗം അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇലകളൊക്കെ പോട്ടിൻ്റെ പുറത്തോട്ട് കിടക്കുന്ന രീതിക്കുള്ളൊരു പോട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളം നനക്കാൻ നേരം ഇതിൻ്റെ ലീഫിലൊന്നും വീഴാത്ത രീതിക്ക് നനക്കണം. അപ്പോൾ ഇത് ഇലകളെല്ലാം ഇതിൻ്റെ മണ്ണിലിട്ടൊക്കെ ടച്ച് ചെയ്ത് കിടന്നിട്ടുണ്ടെങ്കിൽ പ്ലാന്റൊക്കെ ചീഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ചെറിയ ചെറിയ പോട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് ഒന്ന് പോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്ലാന്റ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു പൗച്ചൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഇനിയൊരു പ്ലാന്റ് ചെയ്ത് ഇതിലോട്ട് പ്ലാന്റ് ചെയ്ത് കൊടുക്കാൻ നേരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ക്രൗൺ പോർഷൻ, അതായത് അതിൻ്റെ ചുവടുഭാഗം കുറച്ച് നമ്മുടെ ആ ഒരു ചട്ടിയിലുള്ള ആ ഒരു മണ്ണിനേലും കുറച്ചും കൂടെ ഒരിത്തിരി പൊങ്ങി നിൽക്കുന്ന രീതിക്ക്, അതായത് നടുക്കോട്ടൊരു ചെറിയൊരു കൂന പോലെ കൂട്ടിക്കൊടുത്തിട്ട് വേണം ഇത് പ്ലാന്റ് ചെയ്ത് വെക്കാനായിട്ട്. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ വാട്ടർ ചെയ്യാൻ നേരം ആ ഒരു സൈഡ് ഭാഗങ്ങളിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ചുവട്ടിലോട്ട് നേരെ വെള്ളം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അവിടെ, ഇത് ഒരു ഇതിൻ്റെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെയാണ് അതിൻ്റെ തണ്ടുകളിലൊക്കെ നല്ലപോലെ ഹെയറി ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ വെള്ളം ഇങ്ങനെ പിടിച്ച് നിൽക്കാനും അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് മൊത്തം ഡാമേജ് ആയി പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ നല്ലപോലെ പ്രസ് ചെയ്ത് താത്തിയിട്ട് ഇതിൻ്റെ ആ ചുവടുഭാഗം കുറച്ച് ഹൈറ്റിൽ വേണം ഇതൊന്ന് പ്ലാന്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി വെള്ളം നനക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ആ ഒരു ക്രൗൺ പോർഷനിൽ ഒരിക്കലും വെള്ളം വീഴരുത്. ക്രൗൺ പോർഷനിൽ മാത്രമല്ല, അതിൻ്റെ ലീഫിലൊന്നും വെള്ളം വീഴാത്ത രീതിക്ക് ആ ഒരു പോട്ടിൻ്റെ സൈഡ് ഭാഗങ്ങളിലായിട്ട് വേണം നനച്ചു കൊടുക്കാൻ. പിന്നെ നനച്ചു കൊടുക്കേണ്ട ഇൻ്റർവെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏകദേശം ഇതിൻ്റെ ഒരു 1 ഇഞ്ച് ടോപ്പ് ലെയറിൽ നിന്ന് ഏകദേശം നമ്മൊന്ന് വിരൽ ആ പോട്ട് മിക്സിൽ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ഒരു 1 ഇഞ്ച് വരെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മൊന്ന് വെള്ളം നനച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ വെള്ളം നനക്കാനായിട്ട് വേറൊരു ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ട്രേ എടുത്തതിൽ വെള്ളം നിറച്ചിട്ട് ചട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്താൽ വെള്ളം നല്ലപോലെ തന്നെ അത് വലിച്ചെടുത്തോളൂ. അപ്പോൾ ഈ ആഫ്രിക്കൻ വയൽസ് എന്ന് പറയുന്നത് ഒരു ഇൻഡോർ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. നമ്മൾ ഔട്ട്ഡോർ വെയിലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റിൻ്റെ ലീഫൊക്കെ നല്ലപോലെ ഡാമേജ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഇൻഡോർ എന്ന് പറയാൻ നേരം നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണോട്ടോ ഇത് വെക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റൊക്കെ നിങ്ങൾക്കിപ്പോൾ ഞാൻ ചെയ്ത അൺബോക്സിംഗ് ഒക്കെ കണ്ടു കാണാം. അപ്പോൾ ഈ പ്ലാന്റ് എത്ര ഹെൽത്തി ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ ഇവരുടെ ഈ തർപ്പൽ നേഴ്സറിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ കൂടെ ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.